എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇതിൽ ഫുൾ യൂസ് ലാപ്ടോപ്പാണ്. അതുപോലെ തന്നെ ഇതാ പുതിയ ലാപ്ടോപ്പിൻ്റെ കാര്യങ്ങൾ നമ്മളെല്ലാം പറഞ്ഞു തന്നു. പുതിയ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കൊണ്ട് പോകാൻ പറ്റും. ഇതാ ഇതെല്ലാം പുതിയ ലാപ്ടോപ്സാണ്. ഇതാ അല്ലേ, ഇതെല്ലാം പുതിയ ലാപ്ടോപ്പ് വിത്ത്. ഇത് അതിന്റെ വലിയ മോഡലാണ്. ഓക്കെ, കാസിഡ, അതായത് രണ്ട് ഇതുള്ളതാ. ഇപ്പൊ ഒരു ഫേക്ക് നോട്ട് വന്നാൽ ഇവിടെ നിൽക്കും. ഓക്കെ ഓക്കെ, ഫേക്ക് നോട്ട് വന്നാൽ ഇത് ഇവിടെ നിൽക്കും, നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഇതില് നാല് ക്യാമറ ബിൽട്ടിന് വരുന്നത്, 4K റെസൊല്യൂഷൻ ആണ്. അതായത് വൺ ടൈം ചാർജ് ചെയ്താൽ ഒരു വർഷം ബാറ്ററി ലൈഫ് ആണ്. ഒരു വർഷം ബാറ്ററി ലൈഫ്. ഓക്കെ, ഡൺ. ഹായ്, വെൽക്കം ടു ബിബിഎ. കൂടെ കൂടാനുള്ള എല്ലാം കൂടെ കൂടിക്കോ. ഇന്ന് ഈ ഇരിക്കുന്ന ലാപ്ടോപ്പുകളൊക്കെ നിങ്ങൾക്കുള്ള ഓഫേഴ്സ് ആണ്. യൂസ് ലാപ്ടോപ്പ് ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങാൻ പറ്റിയ നമ്മുടെ സ്വന്തം ക്ലൗഡ് ലൈനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതുണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഇതുണ്ട്, ഒരു കീബോർഡ്. ഇതാ ഇത് നോക്കിയേ, ഈ ഒരു കീബോർഡ് എൻ്റെ കയ്യിൽ ഇങ്ങനെ കീബോർഡല്ലേ. ഇപ്പൊ ജസ്റ്റ് ഇത് ഈ ഫോണിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അപ്പൊ നമ്മള് കണക്ട് ആവാതെ ഒന്നുകൂടെ കണക്ട് ആക്കുക കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ ഫോണില് കണക്ട് ആക്കുകയാണ്. നമ്മുടെ ഷെഫീഖ് ബ്രോ എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെഫീഖ് ബ്രോ, ഷെഫീഖ് ബ്രോ സുഖല്ലേ? സുഖം. കിഡ്ഡിൽ ഓഫർ ഉണ്ട് നമുക്ക്. അതെ, കിഡ്ഡിൽ ഓഫർ. ഇത് ഐഫോൺ നമ്മുടെ ലാപ്ടോപ്പുകളുടെ കിഡിൽ ഓഫർ ആണ് കേട്ടോ. ഇൻസ്റ്റാൾമെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒക്കെ ഉണ്ട്. ചെയ്യുന്നത് ആകെ ബ്ലൂടൂത്ത് ഇതാക്കിട്ട് അതിന്റെ ഇത് വരും. എന്നിട്ട് ആ നമ്പർ, ഇവിടെ വരുന്ന നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിലെ നമ്പർ വരും കണ്ടിട്ട് സമയത്തില്ലേ. ആ നമ്പർ കീബോർഡിൽ അടിക്കണം. ഓക്കെ, 4825 എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പൊ കണ്ടായി. അയ്യോ, ഒന്ന് ജസ്റ്റ് കോൾ ലിസ്റ്റ് എടുത്തോട്ടെ. ഇപ്പൊ നമ്മളടിക്കാൻ പോണു. അവൻ അടിക്കുന്നോട്ടെ. അതാ 777 നമ്പേഴ്സ് ഏതടിച്ചാലും മതി. ഇതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം ഫോണിൽ വരെ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കീബോർഡാണ് കേട്ടോ. അത് ഫസ്റ്റ് ആ കീബോർഡാണ് കേട്ടോ. ഇത് കാണിച്ചു കൊടുക്കും, നേരെ കാണിച്ചു കൊടുക്കുക. അതാണല്ലേ, ഈ ഒരു കീബോർഡാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയത്. ഫോണിൽ എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഇതിന് വാറണ്ടി കാര്യം എന്തെങ്കിലുമുണ്ടോ ഷെഫീഖ് ബ്രോ? വൺ ഇയർ വാറണ്ടി ഉണ്ട്. വൺ ഇയർ വാറണ്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ബ്ലൂടൂത്ത് കീബോർഡാണ്. ഇതിന് എന്താ പ്രൈസ് വരുന്നത്? ഇതിന് നമ്മളിപ്പോൾ ഓഫറിലിട്ടിട്ടുള്ളത് 105 ദിർഹ. നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല നരി സാധനട്ടാ. വൺ ഇയർ വാറണ്ടി ഉണ്ട്. 105 ദിർഹ ആണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്കൊരു കിഡിലായിട്ടാണ് കേട്ടോ. ഏത് ഇതായിട്ടും കീബോർഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കീബോർഡ് നല്ല സെറ്റാണ് അല്ലേ, നല്ല അടിപൊളിയാണല്ലോ സാധനം. 105 ദിർഹ കേട്ടോ ശമന. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ നിങ്ങൾ ഓഫറിലേക്ക് പോകണ്ട ഇപ്രാവശ്യം. ഇതെല്ലാം നിങ്ങൾക്ക് ടാബിൽ വാങ്ങാൻ പറ്റാം. ടാബിൽ വാങ്ങാൻ പറ്റും. ടാബി ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇൻസ്റ്റാൾമെൻറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ടാബിയുടെ കാർഡും അതുപോലെ തന്നെ ടാബിയുടെ ഇതൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനം മേടിക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചാൽ വരെ. ഓക്കെ, ഡൺ. ഷെഫീഖ് ബ്രോ, വേറെ എന്തൊക്കെ വിശേഷം? സുഖമായിട്ട് പോകണം. അടിപൊളി അല്ലേ. അപ്പോൾ ഇപ്പോൾ യൂസറാണ്, യൂസർ ലാപ്ടോപ്പുകളാണ് കയ്യിൽ അല്ലേ. കുറേ കസ്റ്റമർ ചോദിക്കുന്നതുകൊണ്ട് ഇപ്പോൾ യൂസ്ഡാണ് മെയിൻ ചെയ്യുന്നത്. പുതിയതുണ്ട്. പുതിയതുണ്ട്. ഓക്കെ, പുതിയ ഇത് പുതിയതാണ്. ഇതെല്ലാം പുതിയതാണ്. ഓക്കെ, ഈ സെക്ഷൻ ഫുള്ള് പുതിയത് കാണിച്ചത്. ഈ സെക്ഷൻ ഫുള്ള് പുതിയത്. ഈ സെക്ഷൻ ഫുള്ള് പുതിയ ലാപ്ടോപ്പുകൾ. ഇതെല്ലാം പുതിയ ലാപ്ടോപ്പുകൾ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബോക്സ് പീസ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബോക്സ് പീസ് കിട്ടുക. അതല്ലേ, ഇത് അതേപോലെയാണ് ബോക്സ് പീസ് വരിക പുതിയതിൻ്റെ. ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓഫറും കാര്യങ്ങളും, ഗെയിമിംഗ് ലാപ്ടോപ്പ്, നോർമൽ ലാപ്ടോപ്പ്, എല്ലാ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട്. ഇതൊക്കെ യൂസ് ആണ് കേട്ടോ. അതാ ഇരിക്കണ എല്ലാം യൂസർ ലാപ്ടോപ്പാണ്. ഇതെല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ മണി കൗണ്ടിങ് മെഷീൻ ഉണ്ട് അല്ലേ. മണി കൗണ്ടിങ് മെഷീൻ ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ ചെറുതായിട്ടൊന്നും ഉൾപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥലമൊക്കെ ക്യാമറാസ്. അതിന് മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാമറാസ് ഫുഴു ഉണ്ട്. ഇതിൻ്റെ ക്യാമറ, ഓരോ ക്യാമറ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിതും പറയില്ല. ഓക്കെ, ഷെഫീഖ് ബ്രോ റെഡി എടുക്കുകയാണ്. ഇതെല്ലാം പറയും. പിന്നെ വേറെ പ്രത്യേകത ചോദിച്ചാൽ ടാബി. ഏതൊരിപ്പോൾ 500 ദിർഹത്തിൻ്റെ 1000 ദിർഹത്തിൻ്റെ ഒക്കെ ലാപ്ടോപ്പുകൾ ആണെങ്കിൽ സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റും. ടാബിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മേടിക്കാൻ പറ്റും. 1000 ദിർഹത്തിൻ്റെ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ഒരു 250-300 ദിർഹം 4 തവണകളായിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലാപ്ടോപ്പ് സ്വന്താക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഏതാ നമ്മൾ ലാപ്ടോപ്പ് എടുക്കുക? നമുക്ക് സെക്കൻഡ് ഹാൻഡ് പരിചയപ്പെടുത്താം. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് തുടങ്ങാം. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ഏതാ? സെക്കൻഡ് ഹാൻഡ് നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത് i5 ഉം i7 ആണ്. ഓക്കെ, i5 i7. ഓക്കെ, 8th generation ഉണ്ട്. HP-ന്റെ 10th generation ഉണ്ട്. ഓക്കെ, ഓരോന്നോരോന്നു പറയാം നമുക്ക് അല്ലേ. ഫസ്റ്റ് ഇതിൽ തുടങ്ങാം. ഓക്കെ, യൂസർ ലാപ്ടോപ്പ് ഇത് ഇന്ത്യ കോർ 7 i7 ആണ്. 8th ആണ്. 8GB റാം ആണ്. 512GB SSD ആണ്. 14-inch വിൻഡോസ് 11 Pro. ഓക്കെ, ഇതാണ് സാധനം. ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് അച്ചമാരുടെ സാധനം. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള യൂസറാണെന്ന് പറയും കൂടുതലും അമ്മമാര് സാധനം. ഓക്കെ, ഇത് എത്രയ്ക്ക് കൊടുക്കും നമുക്ക്? ഇത് നമുക്ക് 975 റേഞ്ച്. 975 ദിർഹത്തിനാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. 900 ഇതൊന്നും എടുക്കുമോ? ഓക്കെ, ഇതാ ഷെഫീഖ് ബ്രോ എടുത്തിട്ടുണ്ട്. ഇതാ ഇതാണ് സാധനം. 975 ദിർഹത്തിനാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. ചമ്മരെ 975 ദിർഹത്തിന് നിങ്ങൾക്ക് ലെനോവ ലാപ്ടോപ്പ്. ഇതപ്പോൾ നമ്മൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 975. ഓക്കെ, നെക്സ്റ്റ് ഏതാ കൊടുക്കുക നമ്മൾ?
നിങ്ങൾക്ക് ശരിയാണ്, വെയിറ്റ് അധികമല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം. ഓക്കെ, ഇത് എന്തൊക്കെയാണ്? എസ് എസ് ഡി വരുന്നുണ്ട്, 8 GB റാം പ്രോസസ്സറാണ്, i5 പ്രോസസ്സറാണ്, 14 inch ആണ്, 8 GB 512 GB വിൻഡോസ് 11 പ്രോ പ്രോ. ഓക്കെ, അതിന് എത്ര പ്രൈസ് വരുന്നത്? ഇതിന് 1100 1100 ഈ ലാപ്ടോപ്പിന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏത് കൊടുക്കുക? നെക്സ്റ്റ് നമുക്ക് എച്ച് പിന്റെ കൊടുക്കാം. ഓക്കെ, എച്ച് പിയുടെ i7 ഉണ്ട്. ആ, എച്ച് പിയുടെ i7 8 GB റാം, 512 GB വരുന്നുണ്ട്, ഡിസ്പ്ലേ 15, വൈഫൈ ക്യാമറ, ബ്ലൂടൂത്ത് അല്ലാണ്ട് വിൻഡോസ് 11 പ്രോ ആണല്ലേ. ഓക്കെ, എലൈറ്റ്. ഓക്കെ, എലൈറ്റ് പ്രോ. ഇതല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാധനം. ഇത് കുറച്ച്, അതായത് സൈസ് വലുതാണ്. ആ, സൈസ് വലുതാണ്. അത് ഞമ്മിപ്പോ കണ്ടത് 14 inch ആണ്. ഓക്കെ, 15 inch കുറെ കസ്റ്റമർക്ക് നെമ്മരിക്ക് പാടുമ്പോണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള 15 inch ആണ്. ഇതാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. വെച്ചാൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, ഇത് എത്ര കൊടുക്കും ഷെബി ബ്രോ? ഇത് 1200 1200 ദിർഹാണ് വെച്ചാൽ വരുന്നത്. 1200. പിന്നെ ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ? ഇത് നമ്മള് 3 മാസമാണ് സർവീസ് വാറണ്ടി കൊടുക്കുന്നുള്ളത്. ഓക്കെ, 3 മാസം സർവീസ് വാറണ്ടി കൊടുക്കും. ഓക്കെ, ഡൺ. അടുത്തത് നമ്മൾ കൊടുക്കുക. അടുത്ത് പിന്നെ വേണമെങ്കിൽ നമ്മളിത് i5 ഉണ്ട്. ഓക്കെ, i5 കൊടുക്കുന്നല്ല. i5 ആ ടച്ച് ആണ്, 360 ആണ് ഡിഗ്രി ആണ്. ഓക്കെ, ഇത് i5 8 GB 256 GB SSD. ഓക്കെ, വിൻഡോസ് 11 പ്രോ. ഓക്കെ, ഇതെങ്ങനെ കൊടുക്കും? 360 ഡിഗ്രി ടച്ച് ആണ്. വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാല് 1100 അല്ലേ. 1100 ദിർഹത്തിന് നിങ്ങൾക്ക് 360 ടച്ച് ഉള്ള എച്ച് പിയുടെ ലാപ്ടോപ്പ് ഉള്ള i5 ആണ് വേണ്ടത്. 7th generation ഉള്ള സാധനം നിങ്ങൾക്ക് 1100 ദിർഹത്തിന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കൊടുക്കാം HP-ന്റെ 10th generation മോഡല്. ഓക്കെ, HP-ന്റെ 10th generation മോഡൽ. ഓക്കെ, HP-ന്റെ 10th generation ആണ് വെച്ചാൽ 16 GB ഉണ്ട്, അതുപോലെ 4 GB റാം, 512 GB SSD, ഡിസ്പ്ലേ 14 ആണ്, വൈഫൈ ക്യാമറ വിൻഡോസ് 11 പ്രോ. ഇതാണ് HP എലൈറ്റ് ബുക്ക്. എലൈറ്റ് ബുക്ക്. ഓക്കെ, ഇത് എത്ര വരുന്നത്? ഇതിന് 1250 തരും. ബാങ്ക് ആൻഡ് എന്തല്ലേ എഴുതിയിരിക്കുന്നത്? ബാങ്ക് സ്പീക്കറാണ്. അത് സ്പീക്കർ, സ്പീക്കറിന്റെ അത് സ്പീക്കറിന്റെ. ഓക്കെ, അതാ വെച്ചമാരെ വെച്ചാൽ ഇത് നിങ്ങൾക്ക് എത്ര പ്രൈസിന്? 1250 ദിർഹത്തിലാണ് കേട്ടത് നിങ്ങൾക്ക്. ഓക്കെ, ഡൺ. ദ യൂസർ ലാപ്ടോപ്പ് 840. ഓക്കെ, ഡൺ. നെക്സ്റ്റ് മെസ്സേജ് കൊടുക്കാം. നമുക്ക് മെസ്സേജ് കൊടുക്കാം. പിന്നെ ഉള്ളത് Ryzen 5 ആണ്. ഓക്കെ, അത് MD പ്രോസസ്സർ, 8 GB 512 GB. ഓക്കെ, 14 inch. ഓക്കെ, വിൻഡോസ് 11 ആണ്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക് ഇതിന്? നമുക്ക് 750. 750 ദിർഹത്തിന് നിങ്ങൾക്ക് കിട്ടുക. 750 ദിർഹത്തിന് ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. വെറും 750 ദിർഹം ലാപ്ടോപ്പ്. ലെനോവ K14 റയൻ ആണല്ലേ സംഭവം. Ryzen 5 ആണ്. 8 GB റാം, 512 SSD ഇതിനുണ്ട് അല്ലേ, ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഡൺ. 750 ഉള്ളൂ അല്ലേ, നല്ല ഓപ്ഷൻ ആണ് അത്. ഇപ്പോ സെയിം സ്പീഡാണ് പ്രോസസ്സറിന്റെ, പക്ഷേ 750 വളരെ വിലക്കുറവാണല്ലോ. അപ്പൊ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കുമോ? അതെങ്ങനെയാ അതിന്റെ? എല്ലാം സെയിം ആണ്. ഇപ്പൊ i5 വാങ്ങുന്നതും ഇത് വാങ്ങുന്നതും എല്ലാം സെയിം ആണ്. സെയിം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 700 ബഡ്ജറ്റ് ഒന്നും തീരില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ 750 ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? നെക്സ്റ്റ് നമുക്ക് പുതിയതിലേക്ക് പോവാം. പുതിയതിലേക്ക് പോവാം. അപ്പൊ പറഞ്ഞു വരുന്ന പുതിയ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് പോയാലോ. പുതിയ ലാപ്ടോപ്പുകളാണ് ഇരിക്കുന്നത് മുഴുവൻ. ഓക്കെ, ഏത് നമ്മൾ ആദ്യം കൊടുക്കുക? നമുക്ക് ഇത് കൊടുക്കാം. i5 8 GB റാം, 512 GB SSD, Windows 11. ഇത് നമുക്ക് 1700 പ്ലസ് ടാക്സ്, അതായത് 1785 ആറേഞ്ച് വരും. 1785 1785 വിത്ത് ടാക്സോടെ നിങ്ങൾക്ക് വരും. ഇത് ഫ്രഷ് ന്യൂ പീസ് ആണ്. ഇത് നിങ്ങൾ കിട്ടുന്നത് ബോക്സിൽ, ഈ ഒരു ഇതില് പാക്കഡ് ബോക്സിലായി കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വരുന്നത് അസൂസിന്റെ ആണ്. ഓക്കെ, ഇതിൽ i5 ഉണ്ട്, Ryzen 9 ഉണ്ട്. ഇത് Ryzen 9 ആണ്. 16 GB 512 GB ആണ്. ടച്ച് സ്ക്രീൻ ആണ്. 13.4 inch സ്ക്രീൻ ആണ്. Windows 11 ആണ്. ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1600. ഇതെല്ലാം നമുക്ക് ടാബ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? എല്ലാം ടാബ് ചെയ്യാം. എല്ലാം ടാബ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വേണമെങ്കിൽ എല്ലാം നമുക്ക് ടാബ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ കുറെ മോഡലുണ്ട്. ഇത്
എന്ന് പറഞ്ഞാല് അൾട്രാ സെവൻ ആണ്. ഓക്കെ, 16GB 512GB 14-inch ടച്ച് ആണ്, ഫ്ലിപ്പ് ആണ്. ഓക്കെ, ടച്ച് ആണ്, ഫ്ലിപ്പ് ആണ്. ഇത് പുതിയ പീസ് ആണ്. ഇത് പുതിയ പീസ് ആണ്. ഓക്കെ, എന്താ പ്രൈസ് വരുന്നത്? 2650 ടാക്സും വരും. 2650 പ്ലസ് ടാക്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ വരുന്നത് സ്ലിം 6i എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, ലെനോവോയുടെ യോഗ 16GB 1TB ആണ്. ആഹാ, 1TB SSD ആണ്. SSD ആണ്. ഓക്കെ ഓക്കെ, 14-inch ആണ്, വിൻഡോസ് 11 ഹോം. ഓക്കെ, സ്ലിം മോഡൽ ആണ്. സ്ലിം മോഡൽ, യോഗ മോഡൽ. ടച്ച് ഒന്നും അല്ല. 360 ആണോ? അല്ല അല്ല അല്ല. അപ്പോൾ എന്തിന് ഇത്ര വരുന്നത്? ഓക്കെ, ഇതിനാണെങ്കിൽ 3100 പ്ലസ് വരും. 3100 പ്ലസ് വരും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക്, ബിസിനസ്സുകാർക്ക്, ഗെയിമേഴ്സിന് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല? ടൈപ്പ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് ആകെ ഉള്ളത് 750-800 അടുത്തേ ഉള്ളൂ. ഓക്കെ, പുതിയത്? പുതിയത്. ഓക്കെ, പക്ഷെ ഇത് സെൽറോൺ ആണ്. പ്രോസസ്സർ സെൽറോൺ മെഷീൻ ആണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് മെഷീൻ അത് ഇതല്ല. ഓക്കെ, ഇതിന്റെ ഇല്ല, ഇതിന്റെ ഇല്ല. ഓക്കെ, സെൽറോൺ സെൽറോൺ ആണ്. ഓക്കെ, 4GB റാം, 256 അങ്ങനെയുള്ള എസ് എസ് ഡി ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് ചെറിയ പിള്ളേർക്ക് ഒരു 1-4 വരേക്കും നമുക്ക് കൊടുക്കാം. 1-4 1200-1400 അല്ലല്ല, 750 പ്രൈസ് ആണ്. ഓക്കെ, അതായത് സ്കൂളിൽ ഓക്കെ 1-4 വരെ നോ പ്രോബ്ലം ആണ്. ആ ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞത്. അതായത് 1-4 മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെയാണ് പ്രൈസ് 750 തരും. പ്രൈസ് 750 റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇത് കുറച്ചുകൂടി വലിയ ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല? പിന്നെ ഇല്ല, അത് സ്പീഡ് കുറച്ച് കുറയും. സ്പീഡ് കുറച്ച് കുറയുന്നത് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പ്രോസസ്സർ ആണ്. ഓക്കെ, അതിന് ശേഷമാണ് i5, i7, i9 എല്ലാം വരുന്നത്. ഓക്കെ, അതാണ് ഇത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ 1755 ഇത് ഓക്കെ ആണ്. ഇത് മോർ ദൻ 12 വരെ പറ്റും. പറ്റും. ഓക്കെ, 12th ക്ലാസ്സിൽ വരെ പഠിക്കുന്നവർക്ക് പറ്റും, അത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ ഓക്കെ, അതിന് മുകളില് അതായത് ഗ്രാഫിക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ i5 ഈ റേഞ്ച് ഇതെല്ലാം എടുക്കേണ്ടി വരും. ആസൂസിന്റെ 4GB വേണമെങ്കിൽ 4GB, 2GB വേണമെങ്കിൽ 2GB. ഓക്കെ, 2GB ഉണ്ടെങ്കിൽ പിന്നെ ഗെയിം കളക്ട് ചെയ്യാൻ പറ്റൂല. എഡിറ്റിംഗ് ഓപ്ഷൻ ആണ്, എഡിറ്റിംഗ്, ഓട്ടോ കാർഡ് അതെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ്. 2GB, 4GB ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഗെയിം എല്ലാം കളിക്കാൻ പറ്റും. കളിക്കാൻ പറ്റും. 4GB റാം ആണെങ്കിൽ, ഗ്രാഫിക്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ 4GB ഗ്രാഫിക്സിന് സാധനങ്ങളുണ്ടോ? ഇപ്പൊ ഗെയിമേഴ്സ് ഒക്കെ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ ഇതല്ലോ. ഇത് സ്റ്റാർട്ടിംഗ് 4GB ആണ്, i5 ആണ്. ഓക്കെ, i5 4GB ആണ്. പിന്നെ i7 4GB ഉണ്ട്, 6GB വരുന്നുണ്ട്, 8GB ഉണ്ട്, 12GB ഉണ്ട്. ഓക്കെ, എല്ലാം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്. ഓക്കെ, അതായത് i5 4GB വരുമ്പോ പ്രൈസ് കുറവിൽ HP ആണ്, വിക്ടസ് 2726 ആ റേഞ്ച്. ഓക്കെ, ആസൂസ് 3000 ഓൾമോസ്റ്റ് ആ റേഞ്ച് വരുന്നുണ്ട്. ആ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ പറയുന്നത് ബിസിനസ് സീരീസ് ആണ്. ഓക്കെ, ബിസിനസ് സീരീസ് ലിനോവന്റെ തിങ്ക് പാഡ്. ഓക്കെ, ഇതില് ഇപ്പൊ പുതിയ പ്രോസസ്സർ ആണ് വരുന്നുള്ളത്. അത് ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചില്ല, അൾട്രാ സെവൻ ആണ്. ഓക്കെ, i7 കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ അൾട്രാ സെവൻ, സെയിം ഇതാണ്, സ്പീഡ് കുറച്ച് കൂടുതലുണ്ട് അൾട്രാ സെവന്. ഓക്കെ, ഇപ്പൊ ബിസിനസ് സീരീസിലും അൾട്രാ സെവൻ എല്ലാം വരുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? അപ്പോ ബിസിനസ് സീരീസിന്റെ എന്ന് പറഞ്ഞാൽ ഡോസ് ആണ് വരുന്നത് ഓൾമോസ്റ്റ്. അതെല്ലാം വിൻഡോസ് ചെയ്തിട്ടാകുമ്പോൾ അത് കസ്റ്റമറിനനുസരിച്ചിട്ടാണ് അത്. അത് വിൻഡോസ് ഹോം ആണെങ്കിൽ ഹോം, ബിസിനസ്സിന് എന്തായാലും പ്രൊഫഷണൽ ആണ് യൂസ് ചെയ്യുന്നത്. അതെ. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൈസ് വെച്ചിട്ടാണ്. അത് എന്തായാലും i5 തന്നെ 3200-3300. എന്തായാലും വ്യത്യാസം എന്താണത്? ബോഡി മെറ്റൽ ആണ്. ഓക്കെ, ബിസിനസ് സീരീസ് ആണ്. ഓക്കെ, സ്പീഡും ഇതെല്ലാം ബാറ്ററി ലൈഫ് എല്ലാം കുറച്ച് കൂടുതലായിട്ട്, കുറച്ച് കൂടുതലായിരിക്കും ബിസിനസ് സീരിയലുകൾക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ യൂസർ ലാപ്ടോപ്പിന്റെ എല്ലാ വീഡിയോയും ചെയ്തു. അതുപോലെ തന്നെ അതാ യൂസർ ലാപ്ടോപ്പിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇതിൽ ഫുൾ യൂസർ ലാപ്ടോപ്പാണ്. അതുപോലെ തന്നെ ഇതാ പുതിയ ലാപ്ടോപ്പിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാം പറഞ്ഞു തന്നു. പുതിയ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കൊണ്ട് പോകാൻ പറ്റും. ഇതെല്ലാം പുതിയ ലാപ്ടോപ്സ് ആണ് ഇതാ അല്ലേ. ഇതെല്ലാം പുതിയ ലാപ്ടോപ്പ് വിത്ത് ബാഗിൽ നമ്മൾ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്യാമറ സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മണി കൗണ്ട് മെഷീൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഇതിൻ്റെ ജസ്റ്റ് ചെറിയ എക്സ്പ്ലനേഷൻ കൂടെ നമുക്ക് തരാം അല്ലേ. ഓക്കെ, പറയേ, ഏതാണ് അപ്പോൾ ക്യാമറാസ്? ക്യാമറ ഡോർ ബെല്ലുണ്ട്, കാണാൻ പറ്റും. ഓക്കെ, അത് 6 മന്ത് ബാറ്ററി ലൈഫ് ഉള്ള ഡോർ ബെല്ലാണ്. ഓൺ ടൈം ചാർജ് ചെയ്താൽ 6 മാസം വരെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു ഒറ്റ ടൈം, ഒറ്റ ടൈം ചാർജ് ചെയ്താൽ 8 അവർ. ഓക്കെ, ഇത് ഒറ്റ ടൈമിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതേമാതിരി ഊരിട്ട് ചാർജ് ചെയ്യാം. ഊരിട്ട് ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് സെറ്റപ്പ്? ബെല്ലാണ്, മൊബൈലാണ്. അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മൊബൈലിൽ കാണാനും സംസാരിക്കാനും പറ്റും. ഇപ്പൊ വീട്ടിൽ നമ്മൾ ഇല്ല, പുറത്താണ്. ഓക്കെ, നമുക്ക് എന്തോ കൊറിയർ ഡെലിവറി എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതാക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ തന്നെ ക്യാമറയിൽ മുമ്പിൽ വന്നിട്ട് നിന്നാൽ തന്നെ നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻ നമുക്ക് ഇതായിട്ട് കിട്ടും, മെസ്സേജ് ആയിട്ട് വരും. ഓക്കെ, ഓട്ടോമാറ്റിക് ഇതായിട്ട്. ഓക്കെ, അപ്പൊ ഇത് ക്യാമറ. ഓക്കെ, നെക്സ്റ്റ്. നെക്സ്റ്റ് ഇതാണ്. ഓക്കെ, ഇത് 360 degree ആണ്. ഇൻസൈഡ് യൂസ് ചെയ്യുന്നത്, പവർ കൊടുക്കണം.
പവർ കൊടുത്തിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാനും സംസാരിക്കാനും പറ്റും. അവിടെ സംസാരിക്കാൻ പറ്റും, ടു വേ ടോക്ക് ആണ്. ഓക്കെ, 360 degree ആണ്. 360 degree. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിനെല്ലാം 130 ആ റേഞ്ച് ആണ്. 130. അപ്പൊ ഇതിനോ? ഇതിന് 485 ആ റേഞ്ച്. 485 വരുന്നത്. 2K റെസൊല്യൂഷൻ ആണ്. ഇതും 2K റെസൊല്യൂഷൻ ആണ്. ഓക്കെ, സീലിംഗിലും വെക്കാൻ പറ്റും, ടേബിളിലും വെക്കാൻ പറ്റും, എല്ലാവിടെ വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതൊരു ക്യാമറ വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടുന്ന് ക്യാമറ മേടിക്കണോ അതോ നാട്ടിൽ നിന്ന് ക്യാമറ മേടിക്കണോ? നല്ലത്, പ്രൈസ് കുറവായിരിക്കും ഇവിടെ. ഈ ബ്രാൻഡൊന്നും നാട്ടിലുണ്ടാവും, നാട്ടിലുണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പൊ ഓക്കെ, ക്യാമറയൊക്കെ നോക്കുന്നവർ, ഇപ്പോൾ വീട് വെക്കാനൊക്കെ നോക്കുന്നത് ഇവിടെ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടാവും. ഇപ്പോൾ ജോലിക്കൊക്കെ പോണ ആളുകൾക്ക് വീട്ടിൽ വെച്ചിട്ട് വരാൻ ക്യാമറ വെക്കാൻ പറ്റും, ഇവിടുന്ന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും, ഇവിടുന്ന് മേടിച്ചിട്ട് പോകുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഇന്നുള്ളത് 4G. ഓക്കെ, അതായത് സിമ്മില് സിം ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ നെറ്റ്വർക്ക് ഇല്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ തന്നെ, ദുബൈയിൽ തന്നെ കുറെ. ഇപ്പോ മറ്റേ മരുഭൂമിയിലെല്ലാം ഉണ്ടല്ലോ, അവർക്ക് കുറെ വില്ലകളെല്ലാം ഉണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ കൊണ്ടുവന്നതാണ് ഇത്, 4G. ഓക്കെ, സിം ഇട്ടിട്ട്. ഓക്കെ, സിം ഇട്ടാ മതി. സിം ഇട്ടാ മതി. ഓക്കെ, വൈഫൈന്റെ ആവശ്യമില്ല. സിമ്മിന്റെ ആ ഡാറ്റാസ് ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്തുള്ള സ്ലോട്ട് ഉണ്ട്, അതിൽ യൂസ് ചെയ്ത് അവർക്ക് മൊബൈലില് കാണാൻ പറ്റും. ഔട്ട്ഡോർ ആണ്, വാട്ടർ പ്രൂഫ്, വെതർ പ്രൂഫ് എല്ലാം കൂടിയുള്ളത്. ഓക്കെ, ഔട്ട്ഡോർ ആണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിന് 525 ആ റേഞ്ച് ആണ്. 525. ഓക്കെ, അപ്പൊ ശമരത്തിണ്ടല്ലേ ഇത്. ഈ കേരി ക്യാമറ തന്നെ ഇവർ പറഞ്ഞു പോലെ തന്നെ ഇപ്പൊ ഉള്ള ഏരിയയിലുള്ളൊക്കെ ഉള്ളവർക്കൊക്കെ സിം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടിയുള്ള സാധനമാണ്. അപ്പൊ ഇതും കൂടെ എല്ലാവരും നോക്കി വെച്ചോ. ഇപ്പൊ ഇത് മാത്രമല്ല, ഏതൊരു ക്യാമറ വേണമെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കുന്ന നല്ല ലാഭമായിരിക്കും. നാളിൽ ഉപയോഗിക്കാനുള്ള, ഇവിടെ ഉപയോഗിക്കാനുള്ള, എവിടെയാണെങ്കിലും ഇവിടുന്ന് ക്യാമറ മേടിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഉപയോഗമായിരിക്കും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഏതൊരു ക്യാമറ പോവാ? പിന്നുള്ളത് യൂഫിന്റെ ക്യാമറ ആണ്. യൂഫിന്റെ എന്ന് പറഞ്ഞാൽ സോളാർ, വിത്ത് സോളാർ പാനൽ കൂടി വരും. ഓക്കെ ഓക്കെ, കുറെ ക്യാമറക്ക് സോളാർ പാനൽ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരുന്നുണ്ട്. ഇത് വിത്ത് സോളാർ പാനലാണ്, ഡുവൽ ക്യാമറയാണ്. ഓക്കെ, ഇതും 360 degree ആണ്. 360 degree. 3K ആണ്. 3K ആണ്. ഓക്കെ, 3K ആണ്. 3K. 2K അല്ല, 3K ആണ്. 3K ആണ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ഇത്, ഇതും ഡുവൽ ക്യാമറയാണ്. ഇൻസൈഡ് ആണ്. ഓക്കെ, ഉള്ളു വെക്കുന്നത് ഏതൊരു ക്യാമറ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഓഫീസിലും കാര്യങ്ങൾക്കൊക്കെ ക്യാമറ ഫിക്സ് ചെയ്യുന്ന അതെല്ലാം നിങ്ങൾ പോയി ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇവരെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഇത് സിംഗിൾ ക്യാമറയാണ്, സോളാർ പാനൽ കൂടിയുള്ളത്. ഓക്കെ, 2K റെസൊല്യൂഷൻ ആണ്, ചെറുതാണ്, വലിയ കുറെ വലുതല്ല. ഇത് സിംഗിൾ ആയിട്ട് പുറത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പുറത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 3 month ബാറ്ററി ലൈഫ് ഉണ്ട്. ഓക്കെ, ഇതിന് 315 ആണ്. 315 ദിർഹാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇതിന്റെ വലുതാണ് ഈ കിറ്റ് കാണുന്നത്. ഓക്കെ ഓക്കെ, അതും സോളാർ പാനലാണ്, 4K റെസൊല്യൂഷൻ ആണ്. ഓക്കെ, കിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ക്യാമറ ആയിരുന്നു? 4 ക്യാമറ ആണ്. ഓക്കെ, 4 ക്യാമറ ഉണ്ട്. പക്ഷെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് 16 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതില് 4 ക്യാമറ ബിൽറ്റ് ഇൻ വരുന്നത്. 4K റെസൊല്യൂഷൻ ആണ്. അതായത് 1 time ചാർജ് ചെയ്താൽ 1 വർഷം ബാറ്ററി ലൈഫ് ആണ്. 1 വർഷം ബാറ്ററി ലൈഫ്. ഓക്കെ, ഡൺ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് സോളാറിന്റെ പവർ 2 hour കിട്ടിയാൽ 24 hours വർക്കാവും. ഇതില് ഹാർഡ് ഡ്രൈവ് ഇടാം, SSD ഓർ ഹാർഡ് ഡ്രൈവ്. 16 TB വരെ സപ്പോർട്ട് ആണ്, അത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ 16 ക്യാമറയും നിങ്ങൾക്ക് ഇതാ അഡീഷണൽ ക്യാമറ, നിങ്ങൾക്ക് 16 ക്യാമറ സപ്പോർട്ട് ആവും. എത്ര ദിർഹം വരും ഇതിനായിട്ട്? 2100 വരും. 2100 ദിർഹം വരും. പക്ഷെ നമ്മൾ ഒരെണ്ണം മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാല് 4 ക്യാമറ സെറ്റ് കിട്ടും, ഒരു ബേസും നമ്മൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ക്യാമറ ഉള്ളത് ഇതിൽ ആഡ് ചെയ്യാനും പറ്റും. 16 ക്യാമറ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നാട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിലൊക്കെ വെക്കണമെങ്കിൽ അല്ലേ, നാട്ടിലൊക്കെ പോയിട്ട് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു കിട്ടിയ ഓപ്ഷൻ ആണ്. വൈഫൈ മസ്റ്റ് ആണ്. വൈഫൈ മസ്റ്റ് ആണ്. ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് മൊബൈലിൽ നോക്കാം, സംസാരിക്കാം, എല്ലാം പറ്റും. ഓക്കെ, നെക്സ്റ്റ്. പക്ഷേ ക്യാമറകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ മൊത്തത്തിൽ ഏതൊരു ക്യാമറ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അതാണ് ഇപ്പം മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം ആ സമയത്ത്. ആ ഇതെന്തായിരുന്നു? ഇത് ഇക്വേഷൻ, അതായത് ഓഫീസിലെല്ലാം യൂസ് ചെയ്യുന്നത് കേബിളിംഗ് ആണ്, ഫുള്ള് കേബിളിംഗ് ത്രൂ. ഓക്കെ, അനലോഗ് ഉണ്ട്. അതെ, അനലോഗ്. അനലോഗ് കുറച്ച് പ്രൈസ് കുറവായിരിക്കും, IP ആണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ മുതൽ എന്താ വെച്ചാൽ ഓഫീസിലും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ടീം വന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ ഓഫീസിൽ ഇപ്പോൾ ഇവിടെ UAE ൽ എവിടെയാണെങ്കിലും നമ്മൾ സർവീസ് ഫസ്റ്റ് വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നത് ഫ്രീ ആണ്. ഓക്കെ,
നമ്മൾ ഫ്രീ ആയിട്ടാണ് വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് എല്ലാം നോക്കുന്നതെല്ലാം വിസിറ്റ് ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് നോക്കിയിട്ട് നമ്മൾ അതിനൊരു ബഡ്ജറ്റ് നമ്മൾ കൊട്ടേഷൻ തരും. ഓക്കെ, അതാണ്. അപ്പോൾ ഇപ്പോൾ യു എൽ ഉള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണിത്. ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ക്യാമറ സർവീസൊക്കെ വേണമെങ്കിൽ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആദ്യം വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ വിസിറ്റ് ചെയ്തിട്ട് എത്ര ക്യാമറ വേണമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നെ കൊട്ടേഷൻ തരും. അപ്പോൾ ഏറ്റവും കുറവുള്ളതും ഏറ്റവും ഇപ്പോൾ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ആവണമെങ്കിൽ അതുമായിട്ടുള്ള ഏതൊരു ക്യാമറാസ് ഓഫീസുകൾക്ക് വേണ്ടതാണെങ്കിലും ഇവിടെ ഫുൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കുക നമ്മൾ നമുക്കിനി മണി മെഷീനിൽ പോലെ എന്താ പുതിയ ഐറ്റാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം മണി മെഷീൻ ഉണ്ടായിരുന്നില്ല. കസ്റ്റമർ ഇതുകൊണ്ട് നമ്മൾ മണി മെഷീൻ തുടങ്ങിയതാണ്. ഓക്കെ, ഇതെങ്ങനെ വരുന്നത്? ഏറ്റവും ചെറുതോ ഇത് സ്റ്റാർട്ടിംഗ് മോഡലാണ്. അതായത് ഒരു പോക്കറ്റ് ആണ് ഇതെന്ന് വന്നിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. കൗണ്ടിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനാണ് സ്റ്റാർട്ടിംഗ് മോഡൽ. ഓക്കെ, ഒരു 400 ദിർഹംസ് 400 ദിർഹം മോഡൽ വരും. ഓക്കെ, ഓക്കെ. രണ്ടാമത്തേത് വരുന്നത് ഇതാണ്. കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഓക്കെ, സ്പീഡ് കൂടുതലാണ്. മണി കൗണ്ടിങ് തന്നെയാണ്. കാസിഡോ ബ്രാൻഡ് ആണ് ഇത്. നമ്പർ വൺ ഹൈ എൻഡ് ബ്രാൻഡ് ആണ്. ഓക്കെ, ഇതിനാണെങ്കിൽ 2500. ഓക്കെ, ആ റേഞ്ച്. 2500 റേഞ്ചിൽ. ഓക്കെ, പിന്നെ ഓപ്ഷൻസ് ഉണ്ടോ ഇതിൽ? ഇപ്പോൾ 2500 എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻസ്? 45 കറൻസി, 45 കറൻസീസ് സപ്പോർട്ടഡ് ആണ് ഈ ഹൈ എൻഡ് മിഷൻ. ഇത് 9 കറൻസി ആണ്. ഓക്കെ, 9 കറൻസി സപ്പോർട്ട് ആണ്. ഇത് അതിന്റെ വലിയ മോഡലാണ്. ഓക്കെ, കാസിഡോ. അതായത് രണ്ട് ഇതുള്ളതാ. ഇപ്പൊ ഒരു ഫേക്ക് നോട്ട് വന്നാൽ ഇവിടെ നിൽക്കും. ഓക്കെ, ഓക്കെ, ഫേക്ക് നോട്ട് വന്നാൽ ഇത് ഇവിടെ നിൽക്കും, നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഒരു 25-30 കറൻസി സപ്പോർട്ടാണ്. ഓക്കെ, 25-30 കറൻസി സപ്പോർട്ടാണ്. ഓക്കെ, പ്രൈസ് അപ്രോക്സ് 5000 ആ റേഞ്ച്. 5000 ആ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ്. ഓക്കെ, ഇതിൽ ഇതിൽ ഫേക്ക് നോട്ട് ഇതിൽ വരും. ഇതിനെ കൗണ്ട് ചെയ്യുന്നത് ഇതിൽ വരില്ല. നമുക്ക് എന്റെ ഫുൾ ഡീറ്റെയിൽസ് ഓൺ ആക്കിയാൽ കാണാൻ പറ്റും എത്ര കൗണ്ടിംഗ് ഉണ്ട്, എത്ര നോട്ട് ഉണ്ട്, ഫുൾ ഡീറ്റെയിൽസ് വരും, എല്ലാ ഡീറ്റെയിൽസും വരും. ഓക്കെ, നെക്സ്റ്റ്. ഇതില് പ്രിന്റർ കൂടിയുണ്ട്. ഓക്കെ, നമുക്ക് അതായത് ഇപ്പൊ ഇത്ര നോട്ട് എടുത്തുള്ള ലിസ്റ്റ് പുറത്തേക്ക് നമുക്ക് ഔട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റർ കണക്ട് ആക്കിയിട്ട് ഇതാക്കിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഹിറ്റാച്ചി ആണ്, മേഡ് ഇൻ കൊറിയ ആണ്. ഓക്കെ, ഓക്കെ, ഹൈ എൻഡ് മോഡലാണ്. കറൻസി 35 25 എന്ന്, അതായത് 30 അകത്ത്. ഓക്കെ, 25-30 പോകും. രണ്ട് ഇത് ഇതുതന്നെ, ഇതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഫേക്ക് നോട്ട് എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒന്നിച്ചിട്ട് വെക്കുന്നുണ്ടെങ്കിലും, അതായത് ഇപ്പൊ 500, 100, 20, 30 എങ്ങനെ വെച്ചാലും അത് സെപ്പറേറ്റ് കൗണ്ട് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എത്ര 20 ഉണ്ട്, എത്ര 50 ഉണ്ട്, എത്ര 100 ഉണ്ട്. അതില് ഫേക്ക് നോട്ട് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരും, നിങ്ങൾക്ക് മെസ്സേജും വരും. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം പ്രൈസ് ഇതിന് 6500 ആ റേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണി മെഷീൻസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ട്. എല്ലാം ഓരോരോ ഫീച്ചേഴ്സും കാര്യങ്ങളും ആയിട്ടുള്ളതാണ് അല്ലേ? കുറച്ച് കൂടിയതും കുറച്ച് കൂടുതലും കൂടിയതും കുറഞ്ഞതായിട്ടുള്ള. അപ്പൊ മണി മെഷീൻ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഇതെന്തായിരുന്നു? ഇത് പ്രിന്റർ ആണ്. ആ പ്രിന്റർ. ഓക്കെ, ഓക്കെ, മറ്റേ കഫ്റ്റീരിയ, പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഓക്കെ, അവിടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ ഉണ്ട്. മറ്റേ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് ആരും ശ്രദ്ധിക്കാത്ത ഒരു സാധനം, ജസ്റ്റ് സാധനം കൊണ്ട് ബാർകോഡ് ജസ്റ്റ് ആ സാധനങ്ങളാണ് ഇത്. ഓക്കെ, പല ടൈപ്പിലുണ്ട്. ഓക്കെ, ഇതെല്ലാം നല്ല പ്രൈസിൽ കിട്ടും. നല്ല പ്രൈസിൽ കിട്ടും. പിന്നെ കയ്യിൽ സ്കാൻ ചെയ്യുന്നുണ്ട്, ഒരാളടുത്ത് കയ്യിൽ സ്കാൻ ചെയ്യുന്ന അതുണ്ട്, വയർലെസ് ഉണ്ട്, വയറുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ റിബണുകളാണ്, ഇതിന്റെ സപ്പോർട്ട് ആകുന്ന റിബണുകളാണ്. ഓക്കെ, അതിനുള്ള തെർമൽ പേപ്പറാണ്. ഓക്കെ, എല്ലാം കാണാൻ പറ്റും. വലിയ സൈസ്, ചെറിയ സൈസ്, ഏറ്റവും ചെറിയ സൈസ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പൊ അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഇപ്പൊ ഒരു ക്യാഷ് കൗണ്ടറിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഒരു ക്യാഷ് കൗണ്ടറിന് എന്താണ് ആവശ്യമുള്ളത്, അതാ. ഓക്കെ, ഇതാണ് കൗണ്ടറിലുള്ള ക്യാഷിന്റെ. 50, 10, 100. പുതിയൊരു പുതിയൊരു ഓഫീസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൗണ്ടർ ആവശ്യമുള്ള ഒരാളാണെങ്കിൽ, പുതിയൊരു ഓഫീസാണ് നിങ്ങൾ തുടങ്ങണമെങ്കിൽ, ക്യാമറ മുതൽ നിങ്ങൾക്ക് ക്യാഷ് കൗണ്ടർ എന്താണോ, മണി മെഷീൻ കൗണ്ട് ചെയ്യണ മെഷീൻ മുതൽ എല്ലാ സാധനവും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ എല്ലാം ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ, ഇതിൻ്റെ ബോക്സ് ആണെങ്കിൽ ഉണ്ട്, അതിൻ്റെ മെഷീൻസ് ആണെങ്കിൽ ഉണ്ട്, എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കിട്ടും അല്ലേ? ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഓക്കെ, ഫിംഗർ പ്രിന്റ് ഉണ്ട്, മെഷീൻ ഉണ്ട്, മെഷീൻ. ഓക്കെ, ഓക്കെ. അപ്പൊ ലാപ്ടോപ്പ് പറഞ്ഞു നമ്മള്, ഇതിന്റെ മണി മെഷീൻ കൊണ്ട് പറഞ്ഞു, അതുപോലെ തന്നെ ക്യാമറാസ് പറഞ്ഞു, പോസ്. ഓക്കെ, ഇതാണ് മെയിൻ പോസ് ആയിട്ടുള്ളത്. i5 i3 എല്ലാം കിട്ടും. എല്ലാം കിട്ടും അല്ലേ ഇതിലും? ഓക്കെ, പിന്നെ
ഇത് ഫിംഗർ പ്രിന്റ് മെഷീൻ ആണ്. ഓക്കെ, അതായത് ഓഫീസിന്റെ അകത്ത് കയറണമെങ്കിൽ ഫിംഗർ ചെയ്ത് പോവാ. ഓക്കെ, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എത്ര എത്ര മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് അവലോഡ് ചെയ്ത ഡ്യൂട്ടിന്റെ ടൈം എങ്ങനെയാണ് അതെല്ലാം നമുക്ക് റിപ്പോർട്ട് മാസത്തിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഫേസും വരുന്നുണ്ട്. ഇതിലിപ്പോ ഫിംഗർ നമ്പറാണ്, ഇതിൽ ഫേസ് ഐ ഡി ഉണ്ട്, പാം ഉണ്ട്, എല്ലാം ഉണ്ട്. സെപ്പറേറ്റ് സെപ്പറേറ്റ് കസ്റ്റമർക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. നല്ല ബ്രാൻഡ് ഉണ്ട്. നമ്മൾ മാക്സിമം എക്സ്പീഷനും സെഡ് കേറ്റ് ആണ്. സെഡ് കേറ്റിൽ കുറെ മോഡൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ഇവിടെ ഇതിട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, സെഡ് കേറ്റിന്റെ ആണ്. പല ബ്രാൻഡും ചെയ്യുന്നുണ്ട്, എപ്സൺ, ഹണിവെൽ, ഡാറ്റ. ഇത് ഏത് ബ്രാൻഡിലും കിട്ടും? ഏത് ബ്രാൻഡുകളും നിങ്ങൾക്ക് കിട്ടും. ഓൺലൈനിൽ കിറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ബ്രാൻഡ് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും കിട്ടും. ഇതെന്താ ഒരു ഓഫർ, പ്രത്യേക ഓഫർ ഉണ്ടല്ലോ? അതായത് യുഫിന്റെ ആണ് ഇൻസൈഡ് ക്യാമറ, ഇസ്വിസിന്റെ ഒന്നും കാണിച്ചിട്ടുണ്ടാവും. അത് 2K ആണ്. പക്ഷെ അതേ 2K-ന്റെ അതായത് ഇസ്വിസ് ഇത് യുഫി എന്ന് പറഞ്ഞാല് UK ബ്രാൻഡ് ആണ്. ഓക്കെ ഓക്കെ, UK പ്രൊഡക്റ്റ് ആണ് ക്യാമറ. ഓക്കെ, ഓഫർ കൊടുക്കണ്ടോ? ഓഫർ ആണ്, 105-ൽ നമ്മൾ ചെയ്തുതരാം. ഓക്കെ, 105-ൽ ക്യാമറ കിട്ടും. 2K റെസൊല്യൂഷൻ ആണ്, 256GB മെമ്മറി സപ്പോർട്ടഡ് ആണ്, 360° ആണ്, സംസാരിക്കാൻ പറ്റും. വൈഫൈ കണക്ട് ചെയ്തിട്ട് മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്ത് മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മോഡലാണ്. 105 ദിർഹത്തിന് നിങ്ങൾക്ക് ഇത് വീട്ടിലോ എവിടെ ആണല്ലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് സംസാരിക്കാനും കാര്യങ്ങൾക്ക് എല്ലാം പറ്റും. ഇപ്പൊ നല്ല ഓഫറിലാണ്, 105 അല്ലേ? 105 ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്, അതുകൂടെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോട്ടാ. കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, പക്ഷെ വിളിക്കുമ്പോ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവുന്നു. നാട്ടിൽ നിന്നാണ് ഏറ്റവും അധികം കോള് വരുന്നത്. എന്നോട് പറയാ, നാട്ടിലൊക്കെ ഡെലിവറി ഇല്ല. ഓക്കെ, കാരണം കുറെ ആൾക്കാർ നമ്മൾ റിയലി ചെയ്തിട്ട് ശേഷം നമ്മൾ കുറെ ഇത് വന്നിട്ടുണ്ട് നാട്ടിൽ. പക്ഷെ ഡെലിവറി ഉണ്ടോന്ന് വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് ആൾക്കാർക്ക്, അവരെ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് നാട്ടിലേക്ക് ഡെലിവറി, ലാപ്ടോപ്പ് ആയാലും എന്തായാലും നാട്ടിലേക്ക് നമുക്ക് ഡെലിവറി ഇല്ല. ഓക്കെ, അവരാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആയി കൊടുക്കാം. നമ്മളൊരാള് ഇല്ല, നമുക്ക് അങ്ങനെ കൊറിയർ ഇല്ല. ഓക്കെ, അതായത് നമുക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാം ആണെങ്കിലും നമ്മൾക്ക് ഇവിടുന്ന് ഡെലിവറി ഉണ്ട്. എവിടേക്ക് വേണമെങ്കിലും യു എയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും, യു എയിൽ ഏതൊരു സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. പക്ഷേ നാട്ടിലോട്ട് ഇവിടുന്ന് ഡെലിവറി ഇല്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ക്യാമറയോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എന്താ നിങ്ങൾക്ക് വേണ്ടത്, ആ സാധനം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി ആരുടെയും ഇവിടുന്ന് യു എയിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്ന് മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി പ്രൈസ് കിട്ടും. അതുമല്ല, അവർ വന്നിട്ട് ആരും ചെക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമാണ്. അതെ, അപ്പം നമ്മൾ ഇവിടെ അയച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരി, ഇത് നല്ലതല്ലല്ലോ. അതെ, അവരാരും വന്നിട്ട് നമ്മൾ ഇവിടെ തുറന്ന് എല്ലാം കാണിച്ചിട്ട് നമുക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മാക്സിമം അവർ ഇങ്ങോട്ട് വന്ന് വരുന്നേ അല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനാലും പറഞ്ഞിട്ട് ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. യൂസറാണെങ്കിലും പുതിയതാണെങ്കിലും ക്യാമറ ആണെങ്കിലും എന്ത് വേണമെങ്കിലും, അപ്പോൾ നിങ്ങളിവിടെ വരിക, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ മേടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി ആരും പറഞ്ഞുവിടുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നേരിട്ട് വരാനെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നിട്ട് മേടിക്കുക. അപ്പോൾ എന്തായാലും കലക്കി. അപ്പോൾ എന്തായാലും താങ്ക് യു. ഓക്കെ, താങ്ക് യു.